തിരുവനന്തപുരം പേട്ടയിൽ നിന്നും 2 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിൽ. തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്ന് അറിയണമെന്ന് ഇടവക പ്രതിനിധി യോഗത്തിൽ ആവശ്യം. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ BJPയിൽ അതൃപ്തി. സീറ്റ് നിഷേധിച്ചതോടെ മുതിർന്ന നേതാവ് ഹർഷവർദ്ധൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. 2 തവണ കേന്ദ്രമന്ത്രിയായിരുന്ന ഹർഷവർദ്ധൻ ഡൽഹിയിൽ ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് രാഷ്ട്രീയം വിടുകയാണെന്ന് ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചത്. ഇതുവരെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലെന്നും ഏറെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഹർഷവർദ്ധൻ കുറിച്ചു. ഗുജറാത്തിലെ മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ നിതിൻ പട്ടേലും മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചു. മെഹ്സാനയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് മത്സരത്തിനില്ലെന്ന പട്ടേലിന്റെ പ്രഖ്യാപനം. തിരുവനന്തപുരം പേട്ടയിൽ നിന്നും 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ പ്രതി പിടിയിൽ. ഹസൻകുട്ടി എന്ന കബീറാണ് പിടിയിലായത്. കൊല്ലം ചിന്നക്കടയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാളാണെന്നും ലൈംഗിക കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നയാളാണെന്നും പോലീസ് പറഞ്ഞു. 2022 മറ്റൊരു കുട്ടിയെ ഉപദ്രവിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. കുട്ടിയെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് തട്ടിക്കൊണ്ടുപോയത്. കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തി പിടിക്കുകയും അബോധാവസ്ഥയിൽ ആയപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്ന് അറിയണമെന്ന് ഇടവക പ്രതിനിധി യോഗത്തിൽ ആവശ്യം. കോർപ്പറേഷൻ കൌൺസിലർ ലീല വർഗീസ് ആണ് ആവശ്യം ഉന്നയിച്ചത്. സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശിയെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇത് വാർത്തയായതിന് പിന്നാലെയാണ് ആവശ്യം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിലെ മുഖ്യപ്രതി സിഞ്ചോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥനെ ആക്രമിച്ച പൂക്കോട് വെറ്ററിനറി കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിലെത്തി തെളിവെടുത്തത്. സിദ്ധാർത്ഥനെ ആക്രമിച്ച ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലും നടുത്തളത്തിലും ഉൾപ്പെടെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഈ ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും വെച്ചാണ് സിദ്ധാർത്ഥൻ തുടർച്ചയായ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സംസ്ഥാനത്ത് SSLC പരീക്ഷ നാളെ ആരംഭിക്കും. പരീക്ഷയ്ക്കുള്ള ഒരുക്കം പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അറിയിച്ചു. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. വിദ്യാർത്ഥികൾക്ക് ആശംസ നേരുകയാണെന്നും സംസ്ഥാനത്താകെ 2,955 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിട്ടുണ്ട്. 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടിയാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളതെന്നും 10 മാർച്ചിന് പുതിയ പുസ്തകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിലുണ്ടായ സാങ്കേതിക പ്രശ്നത്തിന് നാളത്തോടെ പൂർണ്ണ പരിഹാരമാകും. ശമ്പളം ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററി സഹായത്തോടെ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും ധനകാര്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയിൽ ഇരുചക്ര വാഹനം വൈദ്യുതി പോസ്റ്റിലിടിച്ച് തീപിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ സ്വദേശി അഭിനന്ദ്, കിനാലൂർ സ്വദേശി ജാസിർ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ബൈക്ക് ഇടിച്ച ഉടനെ തീപിടിക്കുകയായിരുന്നു. 2 പേർക്കും സാരമായി പൊള്ളലേറ്റിരുന്നു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനവാസ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വന്യജീവി ആക്രമണ പ്രതിരോധത്തിന് വലിയ പരിഗണന നൽകുമെന്നും മേഖലകളിൽ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട തീരുമാനങ്ങൾ ഏകോപിപ്പിക്കാൻ കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 2ാം തവണയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ചേർന്ന സഖ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായാണ് ഷെഹബാസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 336 അംഗങ്ങളുള്ള സഭയിൽ 200 അംഗങ്ങളുടെ പിന്തുണ ഷെഹബാസ് നേടി. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫിന്റെ പ്രതിനിധിയായ ഒമർ അയൂബ് ഖാൻ 92 വോട്ടുകൾ നേടി. ഷെഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യുമെന്ന് ബിലാവൽ ഭൂട്ടോ സർദാരി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ത്യ തിരിയുന്ന കുപ്രസിദ്ധ ഭീകരൻ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട നിലയിൽ. കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലാണ് ഇയാൾ. 2022 ഒക്ടോബറിലാണ് ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചത്. പാകിസ്ഥാനിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ മരണകാരണം വ്യക്തമല്ലെന്ന് പാക് അധികൃതർ അറിയിച്ചു.
ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.